ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു ദിവസം വളരെ മോശമായൊരു സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ സ്വന്തം ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയാലോ? ഗിൽ ജംഗർ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഫാന്റസി റൊമാൻസ് ഡ്രാമയായ ഇഫ് ഓൺലിയുടെ കോർ ഐഡിയ ഇതാണ്. ഈ ഇൻട്രസ്റ്റിംഗ് ആയ ഐഡിയ എങ്ങനെ ഒരു റൊമാൻറ്റിക് ഡ്രാമ ജോണറിൽ പെടുന്ന കഥയുമായി ബ്ലെൻഡ് ചെയ്തതെന്നതാണ് സിനിമയെ വേറിട്ട് നിർത്തുന്ന ഘടകം. റൊമാൻസ് സിനിമ ആയതുകൊണ്ട് തന്നെ രണ്ട് ലവേഴ്സിൻ്റെ കഥയാണ് ഈ സിനിമ. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു ദിവസം വന്നു ചേരുന്ന ഇന്റിമസിയും കോൺഫ്ലിക്റ്റുകളും റിയലൈസേഷനുകളും മിറാക്കിളുകളും ഫാന്റസിയും ഒക്കെയാണ് ഈ 1.5 മണിക്കൂർ സിനിമയിൽ ഡയറക്ടർ ഗിൽ ജംഗർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പോപ്പുലർ ആക്ടേഴ്സായ ജെന്നിഫർ ലവ് ഹെവിറ്റ്, പോൾ നിക്കോൾസ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ ലീഡ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ലണ്ടൻ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഇയാൻ വിന്തം എന്ന ചെറുപ്പക്കാരന്റെയും സമാന്ത ആൻഡ്രൂസ് എന്ന അദ്ദേഹത്തിന്റെ ലവറിന്റെയും ജീവിതത്തിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ് ഇഫ് ഓൺലി. ഉള്ളു മുഴുവൻ നായികയോടുള്ള സ്നേഹമാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനറിയാത്ത നമ്മുടെ നായകന് തിരിച്ചറിവ് സംഭവിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അവന് തന്റെ തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടി കിട്ടിയാലോ? മനസ്സിലായില്ലേ? കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇരുവരുടെയും ക്യാരക്ടേഴ്സ് എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. സമാന്ത അമേരിക്കയിൽ നിന്നും ലണ്ടനിലേക്ക് വന്നൊരു മ്യൂസീഷ്യനാണ്. സ്വന്തമായി പാട്ടുകളൊക്കെ എഴുതി പാടാനൊക്കെ കഴിവുണ്ടെങ്കിലും ഇതുവരെ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. വയലിൻ വായനയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണ്. കുട്ടികൾക്ക് മ്യൂസിക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുമുണ്ട്. സമാന്ത തന്റെ പ്രണയത്തെ പൂർണ്ണ ആത്മാർത്ഥതയോടെയും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുമാണ് കാണുന്നത്. അതേസമയം ഇയാൻ ലണ്ടൻ സിറ്റിയിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. സമാന്തയെ വളരെ ഇഷ്ടമാണെങ്കിൽ കൂടിയും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ കെയർലെസ് ആണ്. പ്രണയത്തെക്കാൾ തന്റെ ജോലിക്കാണ് അയാൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക. നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ അടിപൊളി മൂവീസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റാ പേജ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. ഒരു അപ്പാർട്ട്മെന്റിൽ ഇയാനും സമാന്തയും ഉൾപ്പെടുന്ന ഒരു സീൻ മുതലാണ് സിനിമ ആരംഭിക്കുന്നത്. ബെഡിൽ ഇരുവരും വളരെ റൊമാൻറ്റിക് ആയി കിടക്കുന്ന ഓപ്പണിംഗ് സീനിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി സെയിം സീനിൽ തന്നെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും പവർ ഡൈനാമിക്സും കാണിച്ചുകൊണ്ട് ക്യാരക്ടേഴ്സിന്റെ ലെവലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഡയറക്ടർ. അപ്പോൾ കഥ നടക്കുന്ന ദിവസം ഇയാന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്. അതിന് പോകാനുള്ള തിരക്കിൽ ധൃതി പിടിച്ചൊരുങ്ങുമ്പോൾ സമാന്തയുടെ ആവശ്യങ്ങളൊന്നും വിലക്കി വെക്കാൻ ഇയാൻ തയ്യാറാവുന്നില്ല. ഒരു ഫിസിക്കൽ ഇന്റിമസിയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇയാന് തന്റെ ബിസിനസ് കോൺഫറൻസിന് പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അധിക സമയം സമാന്തയുമായി ചെലവഴിക്കാൻ പറ്റാതെ വരുന്നു. ഇരുവരും തമ്മിലുള്ള ചെറിയ മൊമെന്റ്സ് പോലും ഓർമ്മിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇയാൻ. എന്തിന്? സമാന്തയുടെ യഥാർത്ഥ സ്ഥലത്തിന്റെ പേര് കൂടി മാറ്റി പറയുന്നുണ്ട് തുടക്കഭാഗത്ത്. എന്നാലും ഇത്തരം ചെറിയ ഫ്ലോസ് ഒക്കെ മറന്ന് സമാന്ത ഇയാനുമായി അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സമയത്താണ് സമാന്ത തന്റെ അമ്മയുടെ വിവാഹത്തിന് ഇയാനെയും വരാനായി നിർബന്ധിക്കുന്നത്. എന്നാൽ ഇയാൻ കെട്ടിക്കിടക്കുന്ന ജോലിഭാരത്തിന്റെ പേര് പറഞ്ഞ് അവളുടെ ആഗ്രഹത്തെ മൂടിക്കെട്ടുന്നു. എങ്കിലും അധികം വിരോധം കാണിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ് സമാന്ത. ആ സമയം ചൂടുള്ള കെറ്റിലിന് മുകളിൽ അബദ്ധത്തിൽ കൈവച്ച് കൈ പൊള്ളുന്നുമുണ്ട്. കൈ പൊള്ളിയ സമയം ഇയാൻ പോയി ഒരു ഐസ് ക്യൂബ് എടുത്ത് കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള കെയറിംഗും കാണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇയാൻ സമാന്തയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ടെന്നും അതൊരു സർപ്രൈസ് ആണെന്നും പിന്നീട് മാത്രമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് ലൈറ്റായി തന്റെ ലവ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുമുണ്ട്. ഈ ഓപ്പണിംഗ് സീനിൽ തന്നെ ഇയാൻ ഒരു ഡോമിനന്റ് ഫിഗർ ആണെന്നും സമാന്ത അവന്റെ സ്നേഹത്തിന് വേണ്ടി ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണെന്നും വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ. തൊട്ടടുത്ത സീനിൽ ഇരുവരും തങ്ങളുടെ ജോലികൾക്കായി പുറത്തേക്ക് പോവുകയാണ്. സമാന്ത എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ ഇയാൻ ഇപ്പോൾ ഒന്നിനും സമയമില്ലെന്ന് പറഞ്ഞ് തന്റെ കോൺഫറൻസിനുള്ള സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിനിടയിൽ സമാന്ത തന്റെ 3 വർഷമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസേർട്ട് ഇന്നാണെന്ന് പറയുകയും അത് ഇയാൻ മറന്നെന്ന് മനസ്സിലാക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു. ഒരു കോൺഫ്രണ്ടേഷന് സമയമില്ലാത്തതുകൊണ്ടും സമാന്ത പെട്ടെന്ന് ക്ഷമിക്കുന്നതുകൊണ്ടും ഇയാൻ നടക്കാൻ തുടങ്ങുന്നു. ആ സമയം വേസ്റ്റ് ബിന്നിലേക്ക് ആരോ എറിഞ്ഞ കൊക്കക്കോളയുടെ ബോട്ടിൽ സമാന്തയുടെ ദേഹത്ത് വീഴുകയും സമാന്ത ഡ്രസ്സ് മാറാൻ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്യുന്നു. ഇയാൻ ഓഫീസിലെത്തുമ്പോഴേക്കും അന്ന് രാവിലെ തന്നെ തന്റെ വാച്ച് പൊട്ടിയ കാര്യം മനസ്സിലാക്കുന്നു. ഇയാൻ തന്റെ പ്രസന്റേഷൻ ആരംഭിക്കുന്നു. അതേസമയം ഡ്രസ്സ് മാറാൻ വീട്ടിലേക്ക് പോയ സമാന്ത ഇയാന്റെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു നോട്ട് അവിടെ കാണുകയും ധൃതി കൂട്ടി വെപ്രാളത്തോടെ അത് കൊടുക്കുവാൻ വേണ്ടി ഇയാന്റെ ഓഫീസിൽ വരികയും ഇയാന്റെ പ്രസന്റേഷൻ നടക്കുന്ന മുറിയിലേക്ക് കയറേണ്ടി വരികയും അബദ്ധവശാൽ അവന്റെ പ്രസന്റേഷൻ അലമ്പാക്കുകയും ചെയ്യുന്നു. ഇയാൻ അവന് വേണ്ട നോട്ട് എടുത്തിരുന്ന കാര്യം സാമന്ത അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സീനിൽ ഇയാന്റെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ഇന്ററപ്റ്റ് ചെയ്ത് അലമ്പാക്കുന്നെങ്കിൽ കൂടിയും സാമന്തയ്ക്ക് അവനോടുള്ള കെയറിംഗ് ആണ് വ്യക്തമാക്കുന്നത്. ഈ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം സാമന്ത തന്റെ സുഹൃത്തായ ലോട്ടിയോട് സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇയാൻ എന്ത് കരുതിയിട്ടുണ്ടായിരിക്കും? ആ പ്രസന്റേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവുമോ എന്ന ടെൻഷനാണ് മനസ്സ് മുഴുവനെങ്കിലും തന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ സാമന്ത മടിക്കുന്നില്ല. പ്രണയത്തോടൊപ്പം തന്നെ കരിയറിനും നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സാമന്ത് എന്ന് സാരം. സാമന്ത തന്റെ സ്റ്റുഡൻസ് ആയ കുട്ടികൾക്ക് വയലിൻ പഠിപ്പിച്ചുകൊണ്ട് തന്റെ മ്യൂസിക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിൽ ഒലിവർ എന്നൊരു കുട്ടി വയലിൻ വായിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റാതെ വരികയും ഒലിവർ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇതിൽ മോശമാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ സാമന്ത നിരാശപ്പെടുകയോ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യാതെ വളരെ പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യുന്നു. കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ക്ലാസ് തുടരുകയും ചെയ്യുന്നു. സാമന്തയുടെ കോൺഫിഡൻസും പോസിറ്റീവ് എനർജിയും അവളുടെ ചുറ്റുമുള്ളവരിൽ നല്ല പോലെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഈ സീനിൽ നിന്നും വ്യക്തം. അതേസമയം കോൺഫറൻസിന് ശേഷം ഇയാൻ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ബാറിൽ
ഫ്ലാറ്റുകളിലേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളോട് തന്റെ കമ്പനിക്ക് കിട്ടേണ്ടിരുന്ന ഫണ്ട് സാമന്ത കാരണം നശിച്ചെന്ന് നിരാശ പങ്കുവെക്കുകയാണ് ഇയാൻ. അവിടെ വെച്ച് ഇയാന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ഒരു പെണ്ണിനോട് ഫ്ലേർട്ട് ചെയ്യുകയും ആ പെണ്ണ് അവനെ പുച്ഛത്തോടെ അവഗണിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇയാന്റെ മറ്റൊരു സുഹൃത്തിന്റെ സ്നൂക്കർ കളി കാരണം ബാറിൽ ഒരു ഗ്ലാസ് പൊട്ടുകയും ചെയ്യുന്നു. ഇയാന് സമാന്തയുടെ ഫോൺ വരികയും അവിടെ നിറങ്ങേണ്ടി വരികയും ചെയ്യുന്നു. സമാന്തയും സുഹൃത്തും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൻ ഒരു ട്രാവൽ ഏജൻസിയിൽ കയറുന്നത് കാണുന്നു. സ്വാഭാവികമായും തന്റെ അമ്മയുടെ വിവാഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുമെന്ന് സാമന്ത വിശ്വസിക്കുകയും ഇതാണ് ഇയാൻ രാവിലെ പറഞ്ഞ ഗിഫ്റ്റ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി സമാന്തയുടെ കൺസേർട്ടിന് പോകാനായി ഇയാൻ ഒരു ക്യാബിൽ കയറുന്നു. ആ ക്യാബിന്റെ ഡ്രൈവർ പല പേഴ്സണൽ ക്വസ്റ്റ്യൻസും ഇയാന്റെ അടുത്ത് ചോദിക്കുന്നു. ഇയാന്റെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളില്ല എന്ന് ക്യാബ് ഡ്രൈവർ ഇയാനെ കണ്ട മാത്രയിൽ ചോദിച്ചപ്പോൾ ഇയാൻ ആദ്യം അത്ഭുതമാവുന്നു. തുടർന്ന് ഗേൾഫ്രണ്ട് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ, ഇന്ന് നീ അവളെ അവസാനമായി കാണുന്നതെങ്കിലോ എന്നുൾപ്പെടെ അവനും അവന്റെ ലവറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ആ ഡ്രൈവർ ചോദിക്കുന്നു. ഇയാനിൽ ഇത് ദേഷ്യം വരുത്തുകയല്ല, മറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഇയാൻ സമാന്തയുടെ കൂടെ അവളുടെ അമ്മയുടെ വിവാഹത്തിന് പോകുമെന്ന് തീരുമാനിക്കുകയും കൺസേർട്ടിന് ശേഷം അത് അവളോട് പറയാമെന്ന് കരുതുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് സമാന്തയും ലോട്ടിയും എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. ലോട്ടി പറയുകയാണ്, ഇത്തവണ കൂടി അവൻ നിന്റെ അമ്മയുടെ വിവാഹത്തിന് വന്നില്ലെങ്കിൽ അവൻ നല്ല ഊളനാണ്, അത് സമാന്തയ്ക്കും അറിയാം. തുടർന്ന് സമാന്തയുടെ കൺസേർട്ട് ആരംഭിക്കുന്നു. ഇയാന്റെ ഭാവത്തിൽ ഇപ്പോഴും വളരെ താല്പര്യക്കുറവ് കാണാം. സമാന്തയുടെ സ്വപ്നങ്ങളോടോ ആഗ്രഹങ്ങളോടോ എതിർപ്പില്ലെങ്കിൽ പോലും കെയർലെസ് ആണ്. കൺസേർട്ടിന് ശേഷം ഇരുവരും കൂടി ഒരു റെസ്റ്റോറന്റിൽ പോകാമെന്ന് തീരുമാനിക്കുന്ന സമയം ഒലിയോർ വന്ന് സമാന്തയെ കെട്ടിപ്പിടിക്കുകയും സമാന്ത കുട്ടിയോട് നന്നായി പെർഫോം ചെയ്തെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സീനിൽ ഒലിവർ എല്ലാ കുട്ടികളും സമാന്തയെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് എടുത്തു കൊടുക്കുന്നു. സമാന്ത അതെടുത്ത് ഇയാനെ കാണിച്ചിട്ട് ഇത് അടിപൊളിയല്ലെന്ന് ചോദിക്കുമ്പോൾ ഇയാൻ അവഗണനയോടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. സമാന്തയോട് മാത്രമല്ല എല്ലാവരോടും ഒരു തരത്തിലുള്ള അടുപ്പവും ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത, തന്റെ ജോലിയിലും പ്രസന്റേഷനിലും ഒഴികെ മറ്റൊന്നിലും യാതൊരു താല്പര്യവും കാണിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇയാൻ. പിന്നീട് ഇരുവരും ഒരു ഹോട്ടലിലിരിക്കുമ്പോൾ ഇയാന്റെ അന്നത്തെ വിശേഷങ്ങളെല്ലാം സമാന്ത ചോദിക്കുന്നുണ്ട്. ഡാൻസ് ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇയാൻ തന്റെ തീരെ റെസ്പോൺസിബിൾ അല്ലാത്ത മനോഭാവം കൊണ്ട് സമാന്തയെ വെറുപ്പിക്കുന്നു. അന്ന് ആ ക്യാബ് ഡ്രൈവറിനോട് സംസാരിച്ച വിഷയം ഇയാൻ സമാന്തയോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ പൊട്ടിത്തെറിക്കുന്നു. ഇയാൻ തന്നെ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയായി മാത്രമേ കാണുന്നുള്ളൂ, ഈ റിലേഷൻ ഇനി തുടരാൻ പറ്റില്ലെന്നും പറയുന്നു. ഇയാൻ തർക്കം പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും സമാന്ത ഹോട്ടൽ വിട്ടിറങ്ങുന്നു. ഇറങ്ങി ഒരു ക്യാബിൽ ചെന്ന് കയറുന്നു. ഇയാൻ അവളോട് ഇനി തന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോഴും സമാന്ത സൈലന്റ് ആയി തന്നെ ഇരിക്കുന്നു. ഇയാൻ കാറിൽ കയറണമെന്ന് കരുതിയെങ്കിലും അവിടെ തന്നെ നിൽക്കുന്നു. ക്യാബ് ഡ്രൈവർ ഇയാനോട് കയറുന്നോ ഇല്ലയെന്ന് എടുത്തു ചോദിക്കുന്നു. ഇയാൻ നേരത്തെ തന്നോട് സംസാരിച്ച അതേ ക്യാബ് ഡ്രൈവറാണ് വണ്ടിയിലും ഉള്ളതെന്ന് ശ്രദ്ധിക്കുന്നു. പക്ഷെ എന്നിട്ടും അയാൾ വണ്ടിയിൽ കയറാതെ അവിടെയുള്ള നിൽപ്പ് തുടരുന്നു. വാഹനം മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇയാന്റെ മുന്നിൽ വെച്ച് തന്നെ ആ കാർ ആക്സിഡന്റ് ആയി സമാന്ത മരിച്ചു പോകുന്നു. അവളുടെ കൂടെ കാറിൽ കയറാത്തതിനും അവൾ ഒറ്റയ്ക്ക് മരണത്തിന് വിട്ടുകൊടുത്തതിനും ഇയാൻ സ്വയം കുറ്റപ്പെടുത്തുന്നു. ഇനി സമാന്തയുടെ ഓർമ്മകളിൽ ജീവിക്കാമെന്ന് കരുതുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്നും ലോട്ടിയോട് ഒരു ചെയറിലിരുന്നു കൊണ്ട് ഇയാൻ അവളോടൊപ്പം ഉണ്ടാവാൻ ആഗ്രഹിച്ചിരുന്നെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ഈ സിനിമകളിൽ മെലോഡ്രാമ അല്പം കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇയാൻ വീട്ടിലെത്തി. സമാന്തയുടെ ഒരു നോട്ട് ഇയാൻ ശ്രദ്ധിക്കുന്നു. അതിൽ അവൾ എഴുതിയിട്ടുള്ള പാട്ടുകളും നോട്ടുകളും ശ്രദ്ധിക്കുന്നു. ആ നോട്ടിൽ അവൾ തന്നെ പറ്റി വളരെ പോസിറ്റീവായി എഴുതിയ കാര്യങ്ങൾ വായിച്ചവൻ ഇമോഷണലാവുന്നു. ആ വിഷമത്തോടെ അയാൾ അവരിരുവരും അന്ന് എഴുന്നേറ്റ അതേ ബെഡിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പതുക്കെ ഉറക്കത്തിലേക്ക് വീഴുന്നു. തുടർന്നുള്ള ദിവസം ഇയാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുകയും സമാന്തയെ റൂമിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ കാണുകയും ചെയ്യുന്നു. ആദ്യം ഭയപ്പെട്ട് പിറകിലേക്ക് മാറിയെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്നും സമാന്ത ജീവനോടെയുണ്ടെന്നും അവൻ മനസ്സിലാക്കുന്നു. ഇതുവരെ ഇയാൻ അനുഭവിച്ചത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നെന്ന് തെറ്റിദ്ധരിച്ച് പ്രസന്റേഷന് പോകാൻ അവൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ദിവസം നടന്ന അതേ സംഭാഷണങ്ങളും സംഭവങ്ങളും അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതായി ഇയാൻ ശ്രദ്ധിക്കുന്നു. സമാന്തയുടെ കൈ കെറ്റിലിൽ കൊണ്ട് പൊള്ളുമെന്ന് കരുതി ഇയാൻ അത് തടയുന്നു. തുടർന്ന് പ്രസന്റേഷന് പോകാൻ ഇയാൻ ഒരുങ്ങുന്നതും അതിനിടയിൽ സമാന്തയുടെ പാട്ട് കേട്ട് അടുത്തു വന്ന് അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നീ വളരെ മികച്ചൊരു പാട്ടെഴുത്തുകാരിയും ഗായികയുമാണെന്നും ഇത് ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്യണമെന്നുമാണ് ഇയാന്റെ ആവശ്യം. ഇതിനുശേഷം വളരെ റൊമാന്റിക് ആയ ഇരുവരുടെയും ഒരു കിസ്സിനിടയിൽ സമാന്തയുടെ കൈ കെറ്റിലിൽ കൊണ്ട് പൊള്ളുന്നു. ഇത്തവണ ഇയാൻ സമാന്തയെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നു. സമാന്ത വളരെ അത്ഭുതത്തോടെ തന്റെ കൈ എപ്പോഴും ഇങ്ങനെ പൊള്ളുന്നതാണെന്നും ഇതിലെന്തെത്ര അത്ഭുതമെന്നും ഇയാനോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഇരുവരും ജോലി സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ ഇയാൻ പോകുന്ന വഴി മാറ്റാമെന്നും കൂടുതൽ സമയം ഒരുമിച്ച് നടക്കാമെന്നും സമാന്തയോട് പറയുന്നു. ഇയാൻ അവളുടെ മേലെ കൊക്കക്കോള വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നു. ഇയാൻ ഈ സമയമൊക്കെ പതിവില്ലാത്ത കെയറിംഗ് ആണ് കൊടുക്കുന്നത്. ഇതെല്ലാം സമാന്തയെ അത്ഭുതപ്പെടുത്താനും തുടങ്ങി. പക്ഷേ അവളുടെ ദേഹത്ത് കൊക്കക്കോള ബോട്ടിൽ വീഴുന്നതും ആവർത്തിക്കുന്നു. ഇയാൻ അവൻ അനുഭവിച്ച സെയിം ഡേ റിപ്പീറ്റിംഗ് ആയി നടക്കുന്നതാണെന്ന് തീർച്ചപ്പെടുത്തുന്നു. ഇത് ഇയാൻ സമാന്തയുമായി പങ്കുവെച്ചപ്പോൾ എല്ലാം ആവർത്തിക്കുന്നെങ്കിൽ വാച്ച് പൊട്ടേണ്ടതല്ലേ, ഞാൻ നിന്റെ കൂടെ ഓഫീസ് വരെ വന്നു പോയിട്ട് ഡ്രസ്സ് മാറുന്നുള്ളൂ എന്ന് പറയുന്നു. ഓഫീസിന് താഴെ എത്തി വാച്ച് നോക്കി പൊട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാന് സമാധാനമാവുന്നു. ഇയാൻ തന്റെ പ്രസന്റേഷൻ തുടങ്ങുന്നു. ഇടയിൽ സമാന്ത വീട്ടിലുണ്ടായിരുന്ന നോട്ടുമായി മുറിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും
വന്നില്ല. പക്ഷേ വാതിലിന് പുറമെ സമാന്ത വന്ന് നിന്നത് ഇയാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടിയും സമാന്ത ഇയാന്റെ കയ്യിലെ ബുക്ക് കണ്ട് തിരിച്ചു പോകുന്നത് നമ്മൾ ഓഡിയൻസിന് കാണാം. അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ നല്ല രീതിയിൽ അവസാനിക്കുന്നു. പ്രസന്റേഷൻ ശേഷം ഇത്തവണയും ഇയാൻ ഫ്രണ്ട്സിനോടൊപ്പം ബാറിൽ കൂടുന്നു. ഇയാൻ തന്റെ സുഹൃത്തുക്കളോട് തന്റെ സ്വപ്നം ആവർത്തിക്കുന്ന കാര്യം പറയുന്നു. കൂട്ടുകാരൊക്കെ ഇത് ഡെജാവു ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതേസമയം ഫ്രണ്ട് ആദ്യ ദിവസം ഫ്ലേർട്ട് ചെയ്ത അതേ പെണ്ണിനെ ഒന്നുകൂടി ഫ്ലേർട്ട് ചെയ്യുന്നതും പെണ്ണ് പുച്ഛമിട്ട് പോകുന്നതും കാണാം. ഇയാൻ ഇത് തനിക്ക് അറിയാമായിരുന്നെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇത് നമുക്കും അറിയാവുന്ന കാര്യമാണെന്ന് തമാശ രൂപേണ പറയുന്നു. എന്നാൽ മറ്റേ സുഹൃത്ത് സ്നൂക്കർ ബോൾ അടിക്കുകയും അത് ഗ്ലാസിൽ പോയി മുട്ടുന്നതിന് മുമ്പേ ഇയാൻ ഗ്ലാസ് കൈകൊണ്ട് പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇയാൻ മനസ്സിലാവുന്നു ഓർഡർ മാറിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്തായാലും ആവർത്തിക്കുമെന്ന്. പക്ഷെ പിന്നീട് ഇയാൻ സ്വപ്നത്തിൽ കണ്ട സെയിം ക്യാബ് ഡ്രൈവറുടെ കാറിൽ കയറുകയും അതേ സംഭാഷണം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നും സമാന്തയുടെ വിധി ഇത് തന്നെയായിരിക്കുമോ? ഞാൻ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ലവ് ഹെയർ എന്നാണ് പറയുന്നത്. ഇയാൻ ആ ക്യാബ് ഡ്രൈവർ ഒരു ഹൈ പവർ ആണെന്നും അവൾ ഇന്ന് എന്തായാലും മരണപ്പെടുമെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇയാനാകെ വെപ്രാളപ്പെട്ട് സമാന്തയുടെ ക്ലാസ്സിലും അവൾ ഉണ്ടാവാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ച് ഒലിവർ എന്ന പേരിൽ ഒരു മധ്യവയസ്കനെ കാണുകയും സമാന്തയെ അയാൾക്ക് ഇഷ്ടമായിരുന്നെന്ന് പറയുകയും ചെയ്യുന്നു. സ്വപ്നത്തിലെ കുട്ടി ഒലിവർ റിയാലിറ്റിയിൽ ഒരു മധ്യവയസ്കനാണെന്ന് ഇയാൻ മനസ്സിലാക്കുന്നു. ഇയാൻ പിന്നീട് സമാന്ത സിങ് ഗാലറിയിലാണെന്ന് മനസ്സിലാക്കുകയും അവളെ കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് സമാന്തയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാമെന്നും അവളുടെ കൺസേർട്ടിന് മുമ്പേ ഇവിടെ തിരിച്ചെത്താമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി യാത്ര തുടങ്ങുന്നു. ഇയാന്റെ റൂറൽ ഹോം ടൗണിലേക്ക് പോകണമെന്നായിരുന്നു സമാന്തയുടെ ആഗ്രഹം. അവിടേക്ക് പോകാൻ മടി കാണിച്ച ഇയാനോട് എനിക്ക് എന്റെ പ്രണയം എവിടെ നിന്നാണ് വളർന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇയാൻ അവളെ കൂട്ടി തന്റെ ഗ്രാമത്തിലെ ഒരു കുന്നു കയറാൻ തുടങ്ങുന്നു. അവൻ വായിക്കാനും വെറുതെ ഇരിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരുന്ന സ്ഥലം ആ മലമുകളിലാണെന്ന് പറയുന്നു. പക്ഷേ മഴ അവരെ പോകാൻ അനുവദിക്കുന്നില്ല. അടുത്തുള്ള ഒരു ഷെഡിൽ അവർക്ക് കയറേണ്ടി വരുന്നു. അവിടെ വെച്ച് തന്റെ വാച്ച് പൊട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമാന്തയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇയാൻ ആഗ്രഹിച്ചു. അതുപോലെ അവൾക്കും തന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇതുവരെ ആരോടും പങ്കുവെക്കാത്ത തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ഒരു ആൾക്കഹോളിക്കായി മരിക്കേണ്ടി വന്ന സാഡ് സ്റ്റോറി അവളോട് പറയുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇയാന് മറ്റൊരു റിലേഷൻഷിപ്പ് പൂർണ്ണതയോടെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. അവളോട് ഇയാൻ അവളുടെ അവസാനത്തെ ദിവസം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ സമാന്ത അത് ഇയാന്റെ കൂടെ ചെലവഴിക്കണമെന്നാണ് മറുപടി പറയുന്നത്. എന്നാലും അപ്പോഴും ഇയാൻ ആ ട്രാജിക് ട്രൂത്ത് അവളോട് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഒരു പക്ഷേ സിനിമയിലെ ഏറ്റവും മനോഹരമായൊരു സീൻ ഇവിടെ വെച്ചാണ്. ഇരുവരും കിസ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിലായി തീ ആളി കത്തുന്നത് കാണിച്ചുകൊണ്ട് അവരുടെ പ്രണയത്തെ സിംബോളൈസ് ചെയ്യുന്ന ഒരു മനോഹരമായ ഷോട്ടുണ്ട്. ഈ സമയം എടുത്തു പറയേണ്ട മറ്റൊരു ഷോട്ടാണ് തുടക്കത്തിൽ ഇവർ തർക്കിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഷവറിൽ നിന്നും വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് കാണിച്ചത്. ഈ ഇന്റിമേറ്റ് രംഗത്തിന് ശേഷം ഇയാൻ അവളെ അന്ന് അവിടെ തങ്ങാൻ നിർബന്ധിക്കുന്നു. എന്നാൽ അവൾക്ക് 3 വർഷമായി പ്രാക്ടീസ് ചെയ്ത കൺസേർട്ട് മിസ്സാക്കാൻ പറ്റാതെ വരികയും അതുകൊണ്ട് അവർ സിറ്റിയിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവളോട് തന്റെ പാട്ട് ജനങ്ങൾക്ക് മുന്നിൽ പാടാൻ ആവശ്യപ്പെടുമ്പോൾ സമാന്ത ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ അവളുടെ അവസാന ദിവസത്തിന് അല്പം കൂടി വർണ്ണമേകാൻ ഇയാൻ പോയി അവൾ എഴുതിയ സോങ് ഫോട്ടോകോപ്പി എടുത്തുകൊണ്ട് വന്ന് അവളുടെ കൺസേർട്ടിൽ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ആ ഗാനം വളരെ ഇമോഷണലായി തന്നെ ഓഡിയൻസിൽ എത്തുന്ന വിധം സമാന്ത അഭിനയിക്കുകയും ഡയറക്ടർ അത് കൺസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സീനിൽ വളരെ ശ്രദ്ധയോടെയും ഇമോഷനോടെയുമാണ് ആ കൺസേർട്ട് ഇയാൻ ആസ്വദിക്കുന്നത്. ഇത്തവണ ഇയാൻ വളരെ ഇന്റിമേറ്റ് ആയ മറ്റൊരു ഹോട്ടലാണ് ഡിന്നറിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവിടെ അവർ സംസാരിച്ചിരിക്കുന്നു. ഈ സീനിൽ ഇയാന്റെ ഗിഫ്റ്റ് ആയ അവരുടെ പ്രിയപ്പെട്ട മൊമെന്റ്സ് അടങ്ങിയ ഒരു ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ അണിയിക്കുന്നു. തുടർന്ന് ഇരുവരും പോകാൻ പുറപ്പെടുമ്പോൾ സെയിം ക്യാബ് ഡ്രൈവർ വരികയും സമാന്ത വണ്ടിയിൽ കയറുകയും ചെയ്യുന്നു. ഫേറ്റിനെ തിരുത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇയാൻ താനും വരുന്നെന്ന് പറഞ്ഞ് കാറിൽ കയറുകയും ക്യാബിൽ കയറി യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തവണ വിധി മറ്റൊന്നായിരുന്നു. ഇയാൻ മരണപ്പെടുകയും സമാന്ത ജീവിക്കുകയും ചെയ്യുന്നു. ഇയാൻ അവളോടുള്ള സ്നേഹം കാരണം ഒരു സൂയിസൈഡ് തന്നെയാണ് ചെയ്തതെന്ന് അവൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടിയും ഈ ഒരു ദിവസത്തെ അനുഭവം അവൾ എക്കാലവും ഓർക്കുന്ന രീതിയിൽ സിനിമ അവസാനത്തോടെ അടുക്കുന്നു. സിനിമ അവസാനിക്കുന്നത് ഒരു മോണ്ടേജിലാണ്. ഇയാന്റെ വാച്ച് സമാന്ത നോക്കുന്നതും ഇയാന്റെ നാട്ടിലെ മലകളിലൂടെ നടന്ന് ഇയാന്റെ ഫേവറേറ്റ് പ്ലേസ് ആയ മലമുകളിൽ അവൾ കയറുന്നതും ഇയാൻ നൽകിയ ബ്രേസ്ലെറ്റ് അണിയുന്നതുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അവൾ ആലപിക്കുന്ന ഒരു റൊമാന്റിക് ഗാനമാണ്. അങ്ങനെ അവന്റെ ഓർമ്മകളിൽ അവൾ ജീവിക്കാൻ തുടങ്ങുന്നു. ഇമോഷണലി ഹൈ മൊമെന്റിൽ നിൽക്കുന്ന ഈ ഭാഗത്താണ് സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആവാതെ ഒരു പ്രേക്ഷകനും ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റാതെ വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.